Good morning, dear friends. വെന്നിയൂർ ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കേരളം അതികഠിനമായ തണുപ്പിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ശൈത്യം നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു അവസരമാണിപ്പോൾ. പല സ്ഥലങ്ങളിലും -0°C തണുപ്പിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളെ പോലെയുള്ള തണുപ്പ് നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളിലുണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തിനെയും ബാധിക്കുന്നുണ്ട്. തണുപ്പ് കാലത്ത് സാധാരണയായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളാണ് പനിയും ചുമയും ശ്വാസസംബന്ധമായിട്ടുള്ള രോഗങ്ങളും അതുപോലെ തന്നെ ചർമ്മ സംബന്ധമായിട്ടുള്ള സ്കിൻ ഡിസീസുകളും വ്യാപകമായിട്ട് കൂടുന്നൊരു സമയമാണ്. അലർജി, ആസ്തമ, തുമ്മൽ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വേദനകൾ മറ്റു സമയങ്ങളെ അപേക്ഷിച്ച് കൂടുതലാകുന്നൊരു സമയമാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ആ കാരണത്തിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. നേരെമറിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ അല്ലെങ്കിൽ തണുപ്പിനെ പ്രതിരോധിക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പഴയ കാലത്തൊക്കെ തണുപ്പ് ഉള്ള സമയങ്ങളിൽ നമ്മൾ ചൂടുകൊള്ളുകയും അതുപോലെ എരിവ് ഭക്ഷണത്തിൽ കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ശ്വാസസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ, ചുമ വരുമ്പോൾ, കഫക്കെട്ട് വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്നത് ചുക്ക് കാപ്പിയായിരുന്നു. ചുക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള കാപ്പി, അതിൻ്റെ പിന്നിലുള്ള സയൻസ്, അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയത, അക്യുപഞ്ചർ സയൻസ് അനുസരിച്ച് നമ്മുടെ ലങ്സിൻ്റെ ടേസ്റ്റാണ് എരിവ്. ലങ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ കഫം കൂടുതലായിട്ട് പുറന്തള്ളുകയും അങ്ങനെ കഫരോഗങ്ങൾ പൂർണ്ണമായിട്ട് സുഖപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്ക് ഭക്ഷണങ്ങളിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ എരിവ് കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ വാറ്റൽ മുളകിന് പകരം കുരുമുളക് ഉപയോഗിക്കലാണ് ഏറ്റവും നല്ലത്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയെ ക്രമീകരിക്കും. അതുപോലെ തന്നെ അതിന് പ്രത്യേകമായിട്ടുള്ള ഔഷധ മൂല്യവുമുണ്ട്. അതുപോലെ തന്നെ ചൂട് കൊടുക്കുക, ഇത് ഏറ്റവും നല്ലൊരു ചികിത്സാ രീതിയാണ് ഈ തണുപ്പ് കാലത്ത്. സൺബാത്ത്, ചൂട് കൊടുക്കാൻ പല രീതികളുമുണ്ട്. പഴയ കാലത്ത് ചെയ്തിരുന്നത് വിറക് കൂട്ടിയിട്ട് അതിനടുത്തിരുന്ന് തീക്കായലായിരുന്നെങ്കിൽ ഇന്ന് ഹീറ്റർ ബാഗുകൾ നമുക്ക് ലഭ്യമാണ്. വൈദ്യുതിക്ക് കൊടുത്തുകൊണ്ട് ചൂടാക്കിക്കൊണ്ട് നെഞ്ചിലും മുതുകിലൊക്കെ ചൂട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ സൂര്യതാപം അല്ലെങ്കിൽ സൺബാത്ത് വെയിലേൽക്കുക ഏറ്റവും നല്ലൊരു സംവിധാനമാണ്. രാവിലെ 10 മണിക്ക് മുമ്പുള്ള വെയിൽ ഒരു അരമണിക്കൂറോ 3 മണിക്കൂറോ നിർബന്ധമായിട്ടും രാവിലെ കൊള്ളുന്നത് ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ്. അതുപോലെ വൈകുന്നേരത്തെ വെയിൽ. അതുപോലെ തന്നെ ഈ തണുപ്പ് കാലത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, രാത്രിയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക. അതേകാലത്ത് തന്നെ പുലർച്ചെയുള്ള 4 മണി 5 മണി സമയത്തൊക്കെയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ, നിർബന്ധ സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ചെവിയെല്ലാം അടച്ചിട്ട് തലയെല്ലാം മൂടിക്കെട്ടിയിട്ട് യാത്ര ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ബനിയൻ ഉപയോഗിക്കുക, ഇന്നർ വയറുകൾ ഉപയോഗിക്കുക. ഇതൊക്കെ ഈ ശൈത്യകാലത്തെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ്. അതുപോലെ തന്നെ സ്കിൻ ഡിസീസുകൾ, അലർജികൾ ഇതൊക്കെ കൂടുന്ന ഈ സമയത്ത് കാലിൻ്റെ വിള്ളിച്ച, അതുപോലെ തന്നെ ചുണ്ട് പൊട്ടിക്കീറുക, കൈകളൊക്കെ മരവിക്കുക, ഈ സമയത്ത് ഒലീവ് ഓയിലും കരിഞ്ജീരക ഓയിലും, ബ്ലാക്ക് സീഡ് ഓയിൽ, ഒലീവ് ഓയിൽ ഇവ മിക്സ് ചെയ്തിട്ട് പുരട്ടി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ മൈലാഞ്ചി,
മൈലാഞ്ചി കല്ലുപ്പ് ചേർത്ത് അരച്ചിട്ട് കാൽവിളിച്ചുള്ള സ്ഥലങ്ങളിൽ ഇട്ട് കൊടുക്കുന്നത് ഈ സമയങ്ങളിൽ കാൽവിളിച്ച് തടയാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് പഴകിയതും പുളിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി നല്ല ഫ്രഷായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. കൂടുതലും ഫ്രൂട്ട്സുകൾ വെജിറ്റബിൾസൊക്കെ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ വിശപ്പ് അനുഭവിച്ച ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്ന ശീലം നിർബന്ധമായിട്ടും പാലിക്കുക. വെള്ളം പച്ചവെള്ളം തന്നെയാണ് കുടിക്കേണ്ടത്. നല്ല ശുദ്ധമായിട്ടുള്ള വൃത്തിയില്ലാത്ത വെള്ളം ഒരിക്കലും കുടിച്ചു പോകരുത്. ശുദ്ധിയുള്ള നമുക്ക് വിശ്വാസയോഗ്യമായ കിണറിൽ നിന്ന് മുക്കിയെടുക്കുന്ന ശുദ്ധമായിട്ടുള്ള വെള്ളം ദാഹത്തിനനുസരിച്ച് അമിതമായിട്ട് വെള്ളം കുടിക്കാതെ ദാഹത്തിനനുസരിച്ച് വായിൽ വെച്ച് ചൂടാക്കിക്കൊണ്ടാണ് വെള്ളം കുടിക്കേണ്ടത്. വെള്ളം വായിൽ നിർത്തി അല്പസമയം ചൂടാക്കിയതിന് ശേഷമാണ് വെള്ളം കുടിക്കേണ്ടത്. വെള്ളം മറ്റു രീതിയിൽ തിളപ്പിച്ച് കുടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിലൂടെ ഈ തണുപ്പ് കാലത്തെ നമുക്ക് തണുപ്പുകാല രോഗങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടും. അതുപോലെ തന്നെ തണുപ്പുകാല രോഗങ്ങൾക്ക് അക്യുപഞ്ചറിൽ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പലപ്പോഴും ചികിത്സയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ വേദനകൾ കൂടി എന്ന് പറയുന്ന ഒരു സമയമാണ് ഈ സമയം. അത്തരം ആളുകൾക്ക് കറക്റ്റ് പൾസ് ഡയഗ്നോസിങ്ങിലൂടെ അവരുടെ കൃത്യമായിട്ടുള്ള അവസ്ഥ എനർജി മനസ്സിലാക്കി തണുപ്പ് കാലത്തുള്ള എനർജിയുടെ വേരിയേഷൻ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള പോയിൻ്റിൽ നീഡിൽ ചെയ്യുന്നതോടുകൂടി തണുപ്പുകാല സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും അക്യുപഞ്ചറിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തണുപ്പുകാല രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുൻകരുതലുകൾ എല്ലാവരും എടുക്കുക. തണുപ്പുകാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുക.